ഓസ്ട്രേലിയയിലെ ടൗൺസിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലെ കാഴ്ചയാണിത്. അപ്പോൾ ഒരു കങ്കാരു വന്ന് വന്ന് പുള്ളി തിന്നുമാണ്. ഇതൊരു അമ്മ കങ്കാരുവാണ്. അതിൻ്റെ വയറ്റിലൊരു ചെറിയ കുഞ്ഞുണ്ട്. ഏകദേശം ഒരു 3 മാസം വലുപ്പമുള്ളതെന്ന് തോന്നുന്നു. അതിൻ്റെ തല കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ അമ്മ കങ്കാരുകൾ ഇങ്ങനെ പുല്ല് തിന്നുമ്പോൾ ഈ കുഞ്ഞു കങ്കാരുവിന് മനസ്സിലാവും അമ്മ പുല്ല് തിന്നാൻ തുടങ്ങുകയാണ്. ചിലപ്പോൾ മണം കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുങ്ങളും മെല്ലെ തല പുറത്തോട്ടിട്ട് പുല്ല് തിന്നാൻ വേണ്ടി തുടങ്ങും. അപ്പം ഇതുങ്ങളൊരു 6 മാസം വരെയൊക്കെ ഇതുങ്ങൾ ഇതിൻ്റെ പൗച്ചിൽ തന്നെ നിൽക്കാറുണ്ട്. ഇപ്പം നോക്കിക്കോണ്ടോ, അതാണ്ട് മെല്ലെ അതിൻ്റെ തല പുറത്തിടാൻ വേണ്ടി നോക്കുകയാണ്. അതാണ്ട് തല പുറത്തിട്ടു അന്നൊരു പുല്ല് തിന്നാൻ നോക്കുക. അന്നേരമാണ് എന്നെ ഈ കങ്കാര് കാണുന്നത്. പെട്ടെന്ന് അത് നേരെ നിന്നു. അപ്പോൾ അങ്ങനെ നേരെ നിൽക്കുമ്പോഴത്തേനും കുഞ്ഞിന് മനസ്സിലാവും എന്തോ അപകടം ഉണ്ടെന്ന്. അത് പെട്ടെന്ന് തന്നെ അത് തല ഉള്ളിലോട്ട് വലിച്ചു നിൽക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു അപകടം ഉള്ളതുകൊണ്ടാണെന്ന് അതിന് മനസ്സിലായത് കൊണ്ടാണ് വീണ്ടും അത് തല പുറത്തിടാതെ നിൽക്കുന്നത്. അമ്മ ഇങ്ങനെ എന്നെ കുറച്ചൊക്കെ നോക്കി, എന്നിട്ട് അങ്ങനെ വീണ്ടും പുല്ല് തിന്നാൻ തുടങ്ങി. ഈ കങ്കാരുക്കൾക്ക് എന്നാൽ ഈ കുഞ്ഞൊരു 6 മാസം വരെയൊക്കെ ഇതിനകത്തുള്ളിൽ നിൽക്കും. ഒരു 8 മാസം കഴിയുമ്പോൾ അത് പുറത്തിറങ്ങി ഇവരുടെ കൂട്ടത്തിൽ നടക്കും. 1 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് മൊത്തം ഇവരുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നത്. ഈ കങ്കാരു കുഞ്ഞുങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നത്. അപ്പോൾ അതുവരെയും ഈ കങ്കാരു കുഞ്ഞുങ്ങൾ ഇവരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മ കങ്കാരുവിന് ഇങ്ങനെ ബർത്ത് ഡിലേ ചെയ്യാൻ പറ്റും. ഈ കങ്കാരു കുഞ്ഞ് ഫുള്ളി ഡെവലപ്ഡായി പുറത്ത് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത കങ്കാരു കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരേ സമയത്ത് 2 കങ്കാരുക്കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉണ്ടാകുകയില്ല. അത് അവരുടെ ഒരു പ്രത്യേക കഴിവാണ്. വെസ്റ്റേൺ ഗ്രേ കങ്കാരു എന്ന് പറഞ്ഞൊരു കങ്കാരുവിന് ഈ കഴിവില്ല. അവർക്ക് മാത്രം ഈ ടെക്നിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി ഓസ്ട്രേലിയയിലെ എല്ലാ കങ്കാരുകൾക്കും ഇങ്ങനെ ബർത്ത് ഡിലേ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കുറച്ചും കൂടെ അടുത്ത് മെല്ലും ചെല്ലാൻ നോക്കിയപ്പോഴത്തേന് ആണ്ടവൻ സ്ഥലം വിടുവാണ്. അവിടുന്ന് സ്ഥലം വിട്ട് തൊട്ടപ്പുറത്തൊരു കുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ പുല്ലുണ്ട്. അങ്ങോട്ടും മെല്ലെ പോവുകയാണ് അവൻ.